ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ പ്രഭാത വന്ദനം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ദൈവത്തെ ഒന്ന് മാറ്റി നിർത്താൻ ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ പ്രാർത്ഥിച്ചത് കിട്ടാതെ പോയി, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച് നമുക്ക് ലഭിക്കാതെ പോയി, അല്ലെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി, ഒരു ബുദ്ധിമുട്ട്, തടസ്സം, ചിലപ്പോൾ ഒരു മരണമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നമ്മൾ എന്ത് ചിന്തിക്കുകയാണ്? പെട്ടെന്ന് ദൈവത്തിൽ നിന്നും നമ്മൾ, അല്ലെങ്കിൽ ദൈവത്തെ പിറുപിറുക്കുന്ന, ദൈവത്തെ മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ ദൈവത്തിൽ നിന്നും, ജീവനുള്ള ദൈവത്തിൽ നിന്നും മാറി നിൽക്കുന്ന സ്വഭാവത്തിനുടമയാണ്. ജർമ്മയ പ്രവാചകൻ പറയുകയാണ്, 2:11 പറയുകയാണ്, ഏതെങ്കിലും ജനത തങ്ങളുടെ ദേവന്മാരെ മാറിയിട്ടുണ്ടോ? അവ വ്യാജ ദേവന്മാരായി ഇരുന്നെങ്കിൽ തന്നെ, എന്നാൽ എൻ്റെ ജനം വ്യർത്ഥതയ്ക്ക് വേണ്ടി തങ്ങളുടെ മഹത്വം കൈവടിഞ്ഞിരിക്കുന്നു. അവിടെ ഒരു ചോദ്യമാണ്, ഏതെങ്കിലും ജനത അവർ തങ്ങളുടെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ, മാറിയിട്ടുണ്ടോ? അതിൽ നിന്നും മാറി നിന്നിട്ടുണ്ടില്ല. പക്ഷേ എൻ്റെ ജനം എന്ന് വെച്ചാൽ ദൈവജനം, യേശുക്രിസ്തുവിനെ അറിഞ്ഞ ജനം, അല്ലെ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനം, പുതിയ ഇസ്രായേൽ എന്ന് നമ്മളെ വിളിക്കുന്നു, ആ ജനം പറയുകയാണ് തങ്ങളുടെ മഹത്വം കൈവെടിഞ്ഞു എന്ന്. പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ലേ? അല്ലെ ദൈവത്തിൽ നിന്ന് നമ്മൾ അങ്ങന്നതല്ല, ഇവിടെ അല്ല, അവിടുന്ന് എവിടുന്നായാലും നമ്മൾ ദൈവമഹത്വം നഷ്ടപ്പെട്ട അവസ്ഥയിൽ എത്തിച്ചേരരുത്. പ്രിയമുള്ളവരെ, അവിടെ പറയുകയാണ് എൻ്റെ ജനം, അല്ലേ ദൈവത്തിൻ്റെ സ്വന്തം ജനമല്ലേ നമ്മൾ? നമ്മളെത്ര സ്നേഹിക്കുന്ന ഒരു ദൈവം, സ്നേഹവാനായ ദൈവം, ആ ദൈവത്തെ മറന്ന് നിങ്ങൾ പോകല്ലേ? വചനം പറയാം, ജർമ്മയ പ്രവാചകൻ വിഷമം കൊണ്ട് പറയാം, മറ്റുള്ള ജനത പോലും അങ്ങനെ ചെയ്യുന്നില്ല, പിന്നെ എൻ്റെ ജനം എന്താ ഇങ്ങനെ ചെയ്യുന്നേ? അതുകൊണ്ട് പ്രിയമുള്ളത്, നമുക്കൊരു തീരുമാനമെടുക്കാം, ദൈവത്തിൻ്റെ മഹത്വം നഷ്ടപ്പെടുത്താതെ എൻ്റെ ജീവിതം കൊണ്ടുപോകാൻ, ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റു പറയാനും, കർത്താവിൻ്റെ മഹത്വം നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കാൻ ഈ പ്രഭാതത്തിൽ തീരുമാനമെടുക്കാൻ നമുക്ക് സാധ്യമാകട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ നിന്ന് വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവാ, ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൃപയും ആവാസും എന്നും എന്നേക്കും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.